തലശ്ശേരി ബിഷപ്പ് പാംപ്ലാനിയുടെ പ്രസ്താവന നമ്മുടെ മുന്നണികളെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് LDFനാണ് അത് ഏറെ കുത്തേറ്റിരിക്കുന്നത്. കാരണം ഈ സമുദായത്തെ മുഴുവൻ, സഭകളെ മുഴുവൻ ഇങ്ങ് അവരുടെ കൈവെള്ളയിലാണ് നിർത്തിയിരിക്കുന്നതെന്ന് അവർ ധരിച്ചു വച്ചിരിക്കുന്നു. നമ്മുടെ MA ബേബി ഒരു കാലത്ത് ഈ കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞിട്ടുള്ളതല്ലേ, അവർ രൂപത കയറി ഇറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞ്. അത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് രൂപത എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ഈ MA ബേബിയും അവരുടെ പ്രസ്ഥാനവും ഈ ബിഷപ്പുമാരുടെ തിണ്ണനിറങ്ങികളല്ലായിരുന്നു ഒരു സമയം വരെ? ബിഷപ്പുമാരുടെ കൈമുത്തി നടക്കുന്നു. ഇപ്പോൾ ബിഷപ്പ് പറഞ്ഞത് 300 രൂപ തന്നോളൂ, വോട്ട് തരാമെന്നുള്ള അർത്ഥത്തിലല്ല. അത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഈ വലിയ സാംസ്കാരിക ജീവി ചമഞ്ഞു നടക്കുന്ന MA ബേബിക്ക് എന്താ കാര്യം മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? റബ്ബർ കർഷകരുടേതായ പ്രശ്നം പരിഹരിക്കണം. മുമ്പിരുന്ന സർക്കാർ കേരളത്തിൽ LDF ആയാലും UDF ആയാലും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തൊന്നും തന്നെ റബ്ബർ കർഷകരോടോ അല്ലെങ്കിൽ ഒരു കർഷകരോടും തന്നെ ഒരു തരത്തിലുള്ള പരിഗണനയും നൽകിയിട്ടില്ല. അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങളുടെ കർഷകരെ, ഞങ്ങളെ സംരക്ഷിക്കുക, ഞങ്ങൾ നിങ്ങൾക്കതിൻ്റെ പ്രത്യുപകാരം ചെയ്തിരിക്കും. അത് സ്വാഭാവികമാണല്ലോ. കോവിഡ് കാലത്ത് നിങ്ങൾ കേന്ദ്രത്തിൻ്റെ കിറ്റ് വാങ്ങി പിണറായിയുടെ പേരിലിട്ട് കൊടുത്ത് 2001 ഇലക്ഷൻ സമയത്ത് നിങ്ങൾ ഇവിടുത്തെ വോട്ടർമാരുടെ അടുക്കൽ വന്ന് തെണ്ടിയത് ഓർമ്മയില്ലേ മിസ്റ്റർ MA ബേബി? എന്നിട്ട് താങ്കളിപ്പോൾ തലശ്ശേരി ബിഷപ്പിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണല്ലോ. വളരെ വിചിത്രമായിട്ടുള്ളൊരു പോസ്റ്റാണ് നമ്മുടെ സാംസ്കാരിക ബുദ്ധിജീവി ചമഞ്ഞു നടക്കുന്ന MA ബേബി എന്ന ആ പുങ്കവൻ ഇട്ടിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാം. റബ്ബറിൻ്റെ വില കിലോയ്ക്ക് 300 രൂപ ആക്കിയാൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്ന് MP ഇല്ലാത്തതിൻ്റെ വിഷമം കുടിയേറ്റ ജനത മാറ്റിത്തരുമെന്ന് പറയുന്ന സീറോ മലബാർ സഭയുടെ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലിനിയുടേത് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയാണ്. നീ എനിക്ക് കിലോയ്ക്ക് 300 രൂപ തന്നാൽ എനിക്ക് മറ്റൊരു തത്വവും ഇല്ല എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസം അല്ല. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ വലിയ താത്വിക ആചാര്യനായ MA ബേബി. അദ്ദേഹം തുടരുകയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5:20 യേശു ക്രിസ്തു ഗലീലയിലെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതാണ് ഈ വാക്യം. കുടിയേറ്റക്കാരായാലും അല്ലെങ്കിലും കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ നീതിബോധം പേറുന്നവരാണ്. അവർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലിനിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ല. RSS സർക്കാർ റബ്ബറിൻ്റെ വില കൂട്ടാൻ പോകുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാം. അവർ കർഷകരെ കൂടുതൽ ഞെരുക്കണം എന്ന രാഷ്ട്രീയത്തിൻ്റെ നടത്തിപ്പുകാരാണ്. ഫാദർ സ്റ്റാൻസാമിയോ ആക്രമിക്കപ്പെട്ട മറ്റ് ക്രിസ്തീയ വിശ്വാസികളെയോ കുറിച്ച് മാത്രമല്ല ക്രിസ്ത്യാനികൾ ആലോചിക്കേണ്ടത്, നീതിയെക്കുറിച്ചാണ്. ക്രൈസ്തവരുടെ നീതിയെക്കുറിച്ച് വലിയ ബോധം ഉദയം ചെയ്തിരിക്കുന്ന ആളാണല്ലോ ബേബി. ആഗോള കത്തോലിക്കാ സഭയുടെ അധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് നീതിയുടെ പക്ഷത്ത് നിൽക്കാനാണ്. അല്ലാതെ 300 രൂപയോ അധികാരത്തിൻ്റെ ശീതളച്ചായയോ തരുന്നവരുടെ കൂടെ നിൽക്കാൻ അല്ല. ഈ MA ബേബി എന്ന് പറയുന്നത് എന്താ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്ന എന്താണ്? അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ നിൽക്കുകയല്ലേ ഇപ്പോൾ വലിയ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട്? എന്നിട്ടിപ്പോൾ ബിഷപ്പിനെതിരെ തിരിഞ്ഞ് സംസാരിക്കുന്നു. എന്താണ് RSSകാർക്ക്, സംഘപരിവാറിന് എന്താണ് കുഴപ്പം പറ്റിയിരിക്കുന്നത്? ഇവിടുത്തെ ബിഷപ്പ് പറഞ്ഞല്ലോ, മുൻ സർക്കാർ ചെയ്തു തരാത്ത ഒരു കാര്യം ഇപ്പോഴത്തെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇടിവെട്ടേറ്റതുപോലെ ആയി ഇവിടുത്തെ CPMകാർ. ഈ ഇടിവെട്ടേറ്റ് കഴിയുമ്പോൾ തെങ്ങിൻ്റെ മണ്ട കരിഞ്ഞു പോകത്തില്ലേ? അതുപോലെ കരിഞ്ഞു പോയിരിക്കുകയാണ് MA ബേബിയുടെ മണ്ട. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലൊരു കുറിപ്പിപ്പോൾ അങ്ങ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കാണാം ബേബി സഖാവേ.